ഹലോ ഫ്രണ്ട്സ്, ന്യൂ അപ്ഡേറ്റ്സ് ആണ് ഞാൻ എല്ലാവർക്കും സ്വാഗതം. സിംഗപ്പൂർ സെൽവൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു സ്നീക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദ ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് ദേവർകൊണ്ടയുടെ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഏപ്രിൽ 5 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളും 270 crore നേടി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പണം February 16 അല്ലെങ്കിൽ 15 റിലീസാകും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതുവരായിട്ടൊരു അപ്ഡേഷനും വന്നിട്ടില്ല. പിന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന പറഞ്ഞ പടത്തിൻ്റെ 6 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ നടികർ ലാൽ ജൂനിയർ എന്ന് പറഞ്ഞിട്ടുള്ള പടം, അത് May 3 പുറത്തിറങ്ങും എന്നുള്ളത് ഓൾറെഡി അറിയിച്ചായിരുന്നു ഫസ്റ്റ് ലുക്കിലൂടെ. അപ്പോൾ അത് വീണ്ടും കൺഫേം ചെയ്തുകൊണ്ടൊരു പോസ്റ്റർ കൂടി ഇറക്കിയിട്ടുണ്ട്. പിന്നെ റബൽ എന്ന് പറഞ്ഞിട്ടുള്ള ജി വി പ്രകാശിൻ്റെ പടം March 22 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സപ്തസഹരാജ് എല്ലോ സൈഡ് എ സൈഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡയറക്റ്റ് ചെയ്യുകയും എഴുതുകയും ചെയ്ത ഹേമന്ത് എം രാവു എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അടുത്ത പടം വരാൻ പോവുകയാണ്. അതിൽ ശിവരാജ് കുമാർ ആയിരിക്കും നായകൻ എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ട്, അങ്ങനെയാണ് കൺഫേം ആയിട്ടുള്ളത്. പിന്നെ മലൈക്കോട്ടെ വാലിബം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കളക്ഷൻ 8 കളക്ഷൻ 12.65 crore എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അജയൻ്റെ 2 എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിൻ്റെ പടത്തിൽ വെള്ളത്തിൻ്റെ അടി വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ആക്ഷൻ സീക്വൻസ് ആണോ എന്താണെന്നുള്ളത് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ലോവർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ ഒന്ന് 5 വരെ എന്നുള്ള കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ജനുവരിയിൽ ആകെ കൂടിയിട്ട് കേരളത്തിൽ ജയിച്ച 2 ഒന്ന് ക്യാപ്റ്റൻ മില്ലറാണ്, പിന്നെ അബ്രഹാം മോസ്ലറാണ്. അബ്രഹാം മോസ്ലർ ഇതുവരെ നേടിയിട്ടുള്ളത് 21.75 crore 22 കൊണ്ട്. എന്തായാലും അതിൽ 4th week തിയേറ്റർ ലിസ്റ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ജോർജിയയിലുള്ള ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ച് ഇവൻറ്റ് ഉണ്ടാകും, അത് കൊച്ചിയിലോ അല്ലെങ്കിൽ ദുബായിലോ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അതുവരെ ഫിക്സ് ആയിട്ടില്ല, ഫിക്സ് ആയി കഴിഞ്ഞാലാണ് അതിൻ്റെ അറിയിപ്പൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പടം മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള കൺഫേം ആയിട്ടുണ്ട്. അത് ഈ പടത്തിൻ്റെ തമിഴ് ജൂക്ക് ബോക്സ് പുറത്ത് കിട്ടപ്പോൾ ഒരാൾ താഴത്ത് കമൻറ്റിൽ ചോദിച്ചപ്പോൾ പ്രൊഡക്ഷൻ ടീം എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത്. കൂട്ടിയായിട്ടുള്ള ഡയറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെന്നാണ് കേൾക്കുന്നത്. പിന്നെ യാത്ര 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്, അത് February 8 പുറത്തിറങ്ങുന്നത്. പിന്നെ ഈ യാത്ര 2 എന്ന് പറഞ്ഞ പടം കേരളത്തിൽ റിലീസ് ഇല്ലാന്നും കേൾക്കുന്നുണ്ട്, അതെന്താണെന്നുള്ള അറിയത്തില്ല. പിന്നെ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഹൃതിക് റോഷൻ്റെ പടം 250 crore നേടിയിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ എസ് ടി ആർ 48ൻ്റെ ഫസ്റ്റ് ടിങ്കിൾ എന്നാണ് അവർ കൊടുത്തത്. അതിൻ്റെ ഒരു കാരണം ഫസ്റ്റ് പോസ്റ്ററിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, കാരണം ഡബിൾ റോളിലാണ് ആൾ വരുന്നത്. അപ്പോൾ ടിംസ് നല്ല രീതിയിലാണ് ടിങ്കിൾ എന്നുള്ള കൊടുത്തിട്ടുള്ളത്. പോസ്റ്റർ ഇതാണ്, കുഴപ്പമില്ലാത്തൊരു പോസ്റ്ററായിട്ടാണ് തോന്നിയത്, വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ പടം അടുത്തിറങ്ങാൻ പോണ ആ പടമാണ്. ആ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 4/41 പുറത്തിറങ്ങുന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്, സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തലപതി വിജയ് അങ്ങനെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടൊരു 3-4 കാണിച്ചിട്ടുണ്ട്. എന്തായാലും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, തമിഴാണ്. ഞാൻ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറച്ച് വായിച്ചു നോക്കിയായിരുന്നു, പ്രത്യേകിച്ചൊന്നും ഞാൻ കാര്യം പറയാൻ നിൽക്കുന്നില്ല. എന്തായാലും 2026 ഇലക്ഷൻ നിൽക്കാൻ പോണത്. അപ്പോൾ തലപതി 69 ആയിരിക്കും ലാസ്റ്റ് പടം എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നുള്ളതൊന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും ആൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ സാധ്യതയുണ്ട്, കാരണം LCU പടങ്ങളിൽ Leo 2 വരും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ Kaithi 2 ഒരു ക്യാമിയോ ഉണ്ടാവും, പിന്നെ വിക്രമാണ് ലാസ്റ്റ് പടം, അപ്പോൾ അതിലും ഒരു അപ്പിയറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.